Hi friends, and a puddy video like a swagadam. In the Yan and Daki Kanikam Pona, or a non veg carrian, or a choora curry. Younger Kalakade special carriana, choora curry. Upum, other Enganan and Takana, Namukana pet and the Kandok. Night Adi Namukure, Chatti Chuda Kamaka, and the taste Chuda Chatti Lake Kamaka, Vilchenevichuka. ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും കടുകും മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഞാനൊരു 6-7 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വലിയ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം നാലഞ്ച് പച്ചമുളക് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഈ ചൂരക്കറി വെക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും അതിനൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം നമുക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ 1 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇടാം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ മീൻ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ അടച്ചു വെച്ച് കൊടുക്കും അരപ്പ് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം മീൻ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂരമീൻ ഒരു ചെറിയ ബ്ലഡിൻ്റെ ചൊവയുണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടി കുറച്ച് നേരം ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ വെച്ചിരുന്നിട്ട് അതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചൂരക്കറി ഒന്ന് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പിടരുത് ആവശ്യത്തിന് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ടൊന്നുകൂടെ എണ്ണ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല കിടുക്കാച്ചി ചൂരക്കറി റെഡി ആയിരിക്കുകയാണ് വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാം നല്ല പാകത്തിനുണ്ട് അങ്ങനെ നമ്മുടെ ചൂരക്കറി റെഡിയായി അങ്ങനെ നമ്മുടെ ചൂരക്കറി റെഡിയായിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ